2019 ഏപ്രിൽ മാസത്തിൽ വന്ന ഒരു വാർത്തയായിരുന്നു വാഹനങ്ങളിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് നിരോധിച്ചിരിക്കുന്നു എന്നത്. ഇതിനു നേരെ കേരളത്തിലെ വാഹനപ്രേമികളുടെ ഇടയിൽ നിന്നും പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ നിന്നും ശക്തമായ എതിർപ്പുണ്ടായി. സമൂഹ മാധ്യമങ്ങളിൽ സേബ് മോഡിഫിക്കേഷൻ എന്ന പേരിൽ വാഹനപ്രേമികൾ അവർക്ക് പറയുവാനുള്ള കാരണങ്ങൾ അവതരിപ്പിച്ചു. പ്രധാനമായും ഇത്തരക്കാർ പറയുന്നത്, ഞങ്ങൾ ആർക്കെന്ത് ദ്രോഹം ചെയ്തു, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു വാഹനം റോട്ടിലിറക്കി, റോഡ് ടാക്സ് കൊടുത്ത്, ദിവസേന കൂടുന്ന ഇന്ധനവിലയെ പ്രതിരോധിച്ച് ഞങ്ങൾ ഓടിക്കുന്ന ഒരു വാഹനത്തിൽ ഒരു ലൈറ്റ് പിടിപ്പിക്കുകയോ സ്റ്റിക്കറിങ് ചെയ്യുകയോ മഡ്ഗാർഡ് അഴിച്ചു വെക്കുകയോ ചെയ്താൽ ആർക്കാണ് പ്രശ്നം? ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെയല്ലേ നിയമം ജാഗ്രത കാട്ടേണ്ടത്? പണവും സ്വാധീനവുമുള്ളവന് എന്തും ചെയ്യാം എന്നുള്ളതല്ലേ ഈ നാടിൻ്റെ അവസ്ഥ? ഇതൊക്കെയാണ് ചെറുപ്പക്കാരുടെ പ്രധാനമായുള്ള വാദങ്ങൾ. ഇതിൻ്റെ ഭാഗമായി കൊച്ചി ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും 100 ബൈക്കുകളിൽ നടത്തിയ പ്രതിഷേധം പോലീസ് ഇടപെട്ടാണ് നിയന്ത്രിച്ചത്. എന്തുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്ന രൂപമാറ്റങ്ങൾ? ഇത്തരം കാര്യങ്ങൾ ഓരോ വാഹനപ്രേമിയും അറിയേണ്ടതുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരും നിഷേധിക്കുന്നില്ല, പക്ഷേ പരാതികൾ ഉണ്ടായിട്ട് തന്നെയാണ് ഇത്തരം നിയമങ്ങൾ ഉണ്ടാകുന്നതും. 2 മുമ്പ് കൊച്ചിയിൽ അമിത വേഗതയിലെത്തിയ ഒരു സൂപ്പർ ബൈക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന ഗർഭിണിയായ ഒരു സ്ത്രീയെ ഇടിച്ചിട്ടിരുന്നു. ഇതേ തുടർന്ന് കൊച്ചിയിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ സൂപ്പർ ബൈക്കുകൾ ടെസ്റ്റിങ്ങിനായി നൽകുന്ന ഷോറൂം ഉടമകൾക്കെതിരെയും സൂപ്പർ ബൈക്കുകൾക്കെതിരെയും അതുപോലെ ടെസ്റ്റിങ്ങിനായി ഹൈവേകൾ വിട്ടുകൊടുക്കുന്നതിനെതിരെയും വ്യാപകമായ രീതിയിൽ പരാതികൾ ഉയർന്നിരുന്നു. ഹീറോ സ്പ്ലെൻഡർ ഓടിച്ചു നടന്നിരുന്ന ഒരാൾ RC 390 പോലുള്ള വാഹനങ്ങളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾക്കെതിരെ കർശനമായ നിയമങ്ങൾ കൊണ്ട് മാത്രമേ പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാവിധ സേഫ്റ്റി ഗിയേഴ്സും ഉപയോഗിച്ചാലും റോഡിൻ്റെ പാകപ്പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ഡ്രൈവറിൻ്റെ അശ്രദ്ധ കൊണ്ടോ അപകടങ്ങൾ ഉണ്ടാകാമെന്നത് മറ്റൊരു പ്രശ്നമാണ്. ഇനി മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ അതിന് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് മോഡിഫിക്കേഷൻ വരുത്താൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് വാഹനത്തിൻ്റെ നിറം മാറ്റണമെങ്കിൽ അതിന് RTO ഓഫീസിൽ ചെന്ന് അപേക്ഷ കൊടുത്ത് ഏത് വിധത്തിലുള്ള നിറവും സ്വീകരിക്കാവുന്നതാണ്. അത് RC ബുക്കിൽ എൻട്രി ചെയ്താൽ മാത്രം മതിയാണ്. ഇത്തരം ചില ചെറിയ മാറ്റങ്ങൾ മാത്രമേ വാഹനത്തിന് വരുത്തുവാൻ കഴിയൂ. ഇതിൻ്റെ കാരണം റോഡിലിറങ്ങിയ ഒരു വാഹനത്തിൻ്റെ ലൈറ്റോ സൗണ്ടോ തുടങ്ങിയ ഏതെങ്കിലും ഒരു കമ്പൗണ്ടിൽ മാറ്റുവാൻ നിയമം ഇല്ല എന്നത് തന്നെയാണ്. വാഹനത്തിൻ്റെ ഓരോ കമ്പൗണ്ടിനും പരിശോധിച്ച് അത് ആ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ യാതൊരു വിധത്തിലും ബാധിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ആണ് അത് വിപണിയിൽ എത്തിക്കുന്നത്. ബൈക്കുകളുടെ ഹാൻഡിൽ ബാർ, സൈലൻസർ, എയർ ഫിൽട്ടർ ഇവയിലേതെങ്കിലും ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ വണ്ടിയുടെ അടിസ്ഥാന രൂപത്തിന് മാറ്റം വരും. വാഹനം ഡിസൈൻ ചെയ്ത കമ്പനി ഓരോ വർഷവും പുതിയ പ്രത്യേകതകൾ അവതരിപ്പിക്കുമ്പോൾ അടുത്ത 15 ശേഷം റീടെസ്റ്റിങ്ങിന് പോകുന്നത് വരെ ഈ വാഹനം സുരക്ഷിതമാണ് എന്ന ഉറപ്പ് അവർ നൽകുന്നുണ്ട്. അതിനാൽ രൂപമാറ്റങ്ങൾ നടത്തുമ്പോൾ ബാധിക്കുന്നത് നമ്മുടെ തന്നെ സുരക്ഷയാണ്. കേരളത്തിൽ 2017 BS4 വാഹനങ്ങൾ, അതായത് 4th വാഹനങ്ങൾ പുറത്തിറങ്ങിയിരുന്നു. BS5 വാഹനങ്ങൾ ഇറക്കാതെ BS6 വാഹനങ്ങൾ 2020 ഇറക്കാനാണ് ഹരിത ട്രൈബ്യൂണലിൻ്റെ തീരുമാനം. ഇതോടെ വാഹനങ്ങളിലെ മലിനീകരണത്തിൻ്റെ തോത് 10% കുറയും എന്നാണ് കരുതുന്നത്. പ്രകൃതിയോട് സമരസപ്പെട്ടുകൊണ്ടുള്ള അതുപോലെ തന്നെ നിയമങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരു വാഹനപ്രേമിയായി മാറാൻ നമുക്ക് ശ്രമിക്കാം.